ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എന്നാൽ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇതിനു വേണ്ടി ഞാനൊരു 4 ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുത്ത് കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ദാ ഇതുപോലെ നല്ല ഫൈനായിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ. ഇനി നമുക്ക് പുഡിങ് റെഡിയാക്കാൻ തുടങ്ങാം. ഇതിനു വേണ്ടി ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലോ എന്ന്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്, അവിടുന്ന് എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ടാകും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതിലോട്ട് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അതേസമയം തന്നെ ഒരു പാനിലോട്ട് 20 ഗ്രാം ചൈന ഗ്രാസ് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മുടെ പാല് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്ത് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കാം. പാല് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ അടിച്ചെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഞാൻ ഈ പുഡിങ് ഒരു സൽക്കാരത്തിന് വേണ്ടി റെഡിയാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ 1 ലിറ്റർ പാലെടുത്തത്. നിങ്ങൾ വീട്ടിൽ റെഡിയാക്കുമ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം നേർ പകുതിയിൽ എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പുഡിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ആ സമയം തന്നെ നമ്മുടെ ചൈന ഗ്രാസൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പുഡിങ്ങിലോട്ട് 1 അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള 2 ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ പുഡിങ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ദാ ഇതിപ്പോൾ നമ്മുടെ പുഡിങ് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോൾ ദാ ഞാൻ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പ്, കുറച്ച് പഞ്ചസാരയും നെയ്യിൽ വറുത്തെടുത്തതാണ്. അതാണ് ഞാൻ ഇതിന് ഡെക്കറേഷനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്ത് പൈപ്പിംഗ് ബാഗിലൂടെ ഇതുപോലെ ഒന്ന് ഡോട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതൊരു സൽക്കാരത്തിന് വേണ്ടി റെഡിയാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ക്യാരറ്റ് പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.